യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംപ്രേക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മോളുടെ കയ്യിൽ കാശില്ലാന്നിരിക്കട്ടെ, എന്നോട് പണം ചോദിച്ചൂടെ, അല്ലെങ്കിൽ അർജുനോട് ചോദിച്ചൂടെ? ഛേ, ഇതിപ്പോ മോളുടെ ശത്രുവിന്റെ സ്ഥാനത്തുള്ള ഒരുത്തിയോട് കാശിനു വേണ്ടി കൈനീട്ടുക. അവള് മോളെ അവഗണിക്കുന്നത് കുറച്ചൊക്കെ ഞാൻ കേട്ടു. എത്ര രൂപയാ മോക്ക് വേണ്ടത്? അമ്മേ, ആവശ്യത്തിനുള്ള കാശ് എന്റെ ഉണ്ട്. പിന്നെ അവളോട് ചോദിച്ച എന്തിനാ? അവളെന്തോ പണപ്പെട്ടിന്ന് താക്കോൽ എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അമ്മേ, അത് പറയണമെങ്കില് ഈ വീട്ടിലെ കുറച്ച് ആചാരങ്ങളെ കുറിച്ച് പറയണം. എന്താചാരം? ഈ വീട്ടില് ഒരു പണപ്പെട്ടിയും താക്കോലും ഉണ്ട്. വീട്ടിലെ ഗ്രഹനാഥയുടെ സ്ഥാനത്തുള്ള ആളുടെ കസ്റ്റഡിയിലായിരിക്കും ആ പണപ്പെട്ടിയും താക്കോലും. വളരെ മുമ്പ് അത് അച്ഛമ്മയാ സൂക്ഷിച്ചിരുന്നെ, പിന്നീട് മാധുരി അമ്മ സൂക്ഷിച്ചു. അജുവേട്ടൻ എന്നെ വിവാഹം ചെയ്ത് വന്നപ്പോ മൂത്ത മരുമകൾ എന്ന നിലയ്ക്ക് പണപ്പെട്ടിയും താക്കോലും എന്നെ ഏൽപ്പിച്ചിരുന്നത്. പണപ്പെട്ടിയും താക്കോലും ഒരധികാരത്തിന്റെ പ്രതീകം കൂടെയാ. അത് സൂക്ഷിക്കുന്നയാള് വീടിന്റെ ഒരു അധികാരിയും കൂടി എന്നാവ ഇപ്പ്. വീട്ടിലെ പൊതു ആവശ്യങ്ങൾ, പൊതു വരവ് ചെലവുകൾ എന്നിവയ്ക്ക് പണപ്പെട്ടി സൂക്ഷിക്കുന്ന ആള് വേണം പൈസ കൊടുക്കാൻ. പണപ്പെട്ടി സൂക്ഷിക്കുന്ന ആൾക്ക് ആദ്യം ബോധ്യം വരണം, ഈ കാശ് ചോദിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനാണെന്നും അതൊരു അത്യാവശ്യ കാര്യത്തിനാണെന്നും. കാശ് ചോദിക്കുന്നത് അത്ര പ്രധാനപ്പെട്ട ആവശ്യത്തിനല്ലെന്ന് തോന്നിയാൽ അവർക്ക് കാശ് തരാതിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരാൾക്ക് സ്വന്തം പൈസയിൽ നിന്ന് അത് മേടിക്കാം. പക്ഷേ അങ്ങനെ സ്വന്തം പൈസയിൽ നിന്ന് അത് മേടിക്കുമ്പോൾ അത് അനാവശ്യ ചെലവാണെന്നൊക്കെ ഒരു അഭിപ്രായം വരും. പ്രിയ ഇപ്പൊ പണപ്പെട്ടിയും താക്കോലും സൂക്ഷിക്കുന്നേ, അതുകൊണ്ടാ പ്രിയയോട് ഞാൻ മരുന്ന് മേടിക്കാനുള്ള പൈസ ചോദിച്ചത്. പ്രിയ ആവശ്യം നിരസിച്ചു. ഇനി ഞാൻ എന്റെ കയ്യിലുള്ള പണം കൊണ്ട് മേടിക്കാമേ. ഏത് നൂറ്റാണ്ടിലെ ആചാരങ്ങളാ ഇതൊക്കെ? ഇതെന്തൊക്കെയാ ഞാൻ ഈ കേക്കുന്നേ? അമ്മേ, ഇവിടെ പണ്ടു മുതലേ ഇങ്ങനെയാ. ഇതിന് ചില നല്ല വശങ്ങളും ഉണ്ടമ്മേ. അനാവശ്യമായ ചെലവൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. മോൾക്കല്ലേ ആദ്യം പണപ്പെട്ടിയും താക്കോലും തന്നിരുന്നു പറഞ്ഞത്?